കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എത്രയോ അത്ഭുതകരമായിട്ട് സ്ഥലൻ സഭയെ നിലനിർത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. തുടർന്നും ദൈവമായ കർത്താവ് ധാരാളം സഹായിക്കുകയും വരുന്ന ആളുകളിൽ കർത്താവിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് സഭയായിട്ട് സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലാക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. പ്രത്യേകാൽ പ്രിയ കുഞ്ഞുമിച്ചാരെയും കുടുംബത്തെ ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം. എല്ലാവരും തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉണ്ടല്ലോ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്തും ദീർഘവർഷങ്ങളായി ദൈവം അവരെ അത്ഭുതകരമായി നിലനിർത്തുന്നു. അതിനായിട്ട് നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ബുക്ക് എഴുതി, കുഞ്ഞുമിച്ചാൻ അറിയാതെ ആ എൻ്റെ ബുക്കിനകത്ത് ഒരു പേജിൽ ഒരു ഖണ്ഡികയിൽ ഞാൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. കുഞ്ഞുമിച്ചാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നു. ദൈവം പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ നിർത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ബന്ധം ഈ നിലയിൽ തലമുറകൾ മാറി തുടരുവാൻ ഇടയാകുന്നതിലും വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ഗോൾഡിയെയും ഗോഡ്വിനെയും ഒക്കെ കാണുവാൻ ഇടയായാൽ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കുഞ്ഞുമിച്ചാന്റെയും അമ്മാമ്മയുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു അധ്യായമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം. അനേക ആവർത്തി വായിച്ചിട്ടുണ്ട്, അനേക സന്ദേശങ്ങൾ നാം ഈ അധ്യായത്തു നിന്ന് കേട്ടിട്ടുള്ളവരാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ ഈ അധ്യായം കയറി വരുവാനിടയായി. പല ദിവസങ്ങളായി തന്നെ ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ ശ്രദ്ധിപ്പാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. എന്നോട് ദൈവാത്മാവ് സംസാരിച്ചത് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്ന ചില വാക്കുകളാണ് ഇന്ന് രാവിലെ നിങ്ങളുമായി ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ അല്പസമയം ആയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തെ കുറിച്ച് മഹാപുരോഹിത പ്രാർത്ഥനയെന്നോ മഹുദ്ധീകരണ പ്രാർത്ഥനയെന്നോ അല്ലെങ്കിൽ സമർപ്പണ പ്രാർത്ഥനയെന്നോ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയെന്നോ ഒക്കെ വിളിക്കുന്നതായിട്ട് നാം കേട്ടിട്ടുണ്ട്, നാം വായിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് തൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന വാക്കുകൾ ഈ അധ്യായത്തിൻ്റെ പല വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ അധ്യായം ഒന്ന് ശ്രദ്ധിച്ചാൽ കർത്താവ് പറയുന്ന ഒരു രീതി ഞാനൊന്ന് പറയട്ടെ, അല്ലെ, കർത്താവ് പറയുന്ന ആ വശം അല്ലെങ്കിൽ ആ രീതിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പുത്രൻ പറയുന്നത്, പിതാവേ നീയും ഞാനും അവരും, നീയും ഞാനും അവരും. പുത്രൻ നമ്മോട് ബന്ധപ്പെടുത്തുന്ന, പിതാവിനോട് ബന്ധപ്പെടുത്തുന്ന, പുത്രൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു. പിതാവേ നീയും ഞാനും അവരും, അവരുൾപ്പെട്ടു നിൽക്കുന്ന ലോകവും അത് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പുത്രൻ പിതാവിനോട് ദൈവം കൊടുത്ത മക്കളെ കുറിച്ച് പറയുന്ന ചില വാക്കുകളാണ് കഴിഞ്ഞ പല ദിവസങ്ങളായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, നാം ദൈവത്തിന് എങ്ങനെയായിരിക്കണം? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? പുത്രനായ ദൈവം പിതാവിനോട് നമ്മെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, ഞാൻ ആ വാക്കുകൾ പലതൊന്നും ശ്രദ്ധിക്കുവാനിടയായി. ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും ഞാൻ ഒരു 3-4 കാര്യങ്ങൾ നോട്ട് ചെയ്തത് വേഗം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പുത്രൻ എന്നെക്കുറിച്ച് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം പിതാവായ ദൈവം ഈ ഭൂമിയിൽ, അത് പുത്രൻ തന്നെ പറയുന്നുണ്ട്, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നാം ആ വാക്യങ്ങൾ വായിക്കുന്നു, നീ എനിക്ക് തന്നിട്ടുള്ളവർ.
പിതാവായ ദൈവം തന്റെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത തന്റെ ശിഷ്യ വൃന്ദം ആ ശിഷ്യന്മാരെ കുറിച്ചുള്ള കർത്താവിന്റെ ഹൃദയത്തിന്റെ താല്പര്യം പറയാനായിട്ട് പുത്രൻ പിതാവിനോട് ശ്രമിക്കുമ്പോൾ പല കാര്യങ്ങൾ താൻ പറയുന്നുണ്ടെങ്കിലും എന്നെ വളരെ സ്പർശിച്ചതായ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നു. എട്ടാമത്തെ വാക്യത്തിൽ നാം ആദ്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. പുത്രൻ പിതാവിനോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെയാണ് നോട്ട് ചെയ്തത്, പിതാവെ നീ എനിക്ക് തന്നിട്ടുള്ള ഇവർ നിന്റെ വചനം കൈക്കൊള്ളുന്നവർ ആയിരിക്കണം. ഞാൻ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആ ജീവിതങ്ങളെ വ്യത്യസ്തമാക്കി തീർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ദൈവം തന്റെ പുത്രന് കൊടുത്ത വചനം പുത്രൻ പറഞ്ഞത് അവർ കൈക്കൊണ്ടു എന്നുള്ളതാണ്. ഞാൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുമാത്രം വചനം കേൾക്കുന്നുണ്ട്? വചന കേൾവിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല, ധാരാളം ധാരാളം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാം കേൾക്കുന്ന ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നാം എത്രമാത്രം കൈക്കൊള്ളുന്നവരാണ്? ദൈവാത്മാവ് എന്നോട് ചോദിച്ച ചോദ്യമാണ്. ദൈവവചനം വായിക്കുന്നുണ്ട്, ദൈവവചനം പഠിക്കുന്നുണ്ട്, നാം ദൈവവചനം ധ്യാനിക്കുന്നുണ്ട്, ഇടതടവില്ലാതെ നാം ദൈവവചനം പ്രസംഗിക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം ഞാൻ എന്റേതായിട്ട് കൈക്കൊള്ളുക. നമുക്കറിയാം വിശ്വാസത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവനെ കൈക്കൊള്ളുന്നവർക്ക്. ആ പ്രയോഗം വളരെ വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗം. ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നവർ, അങ്ങനെ കൈക്കൊള്ളുന്നുകൊണ്ട് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ആ എട്ടാം വാക്യത്തിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, അവർ അത് കൈക്കൊണ്ടു, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞു. പുത്രനായ ദൈവം പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് ഈ ശിഷ്യന്മാർ അറിഞ്ഞത് വചനം കൈക്കൊണ്ടത് കൊണ്ടാണ്. മറ്റൊരു കാര്യം അവിടെയുള്ളത്, നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. നോക്കുക, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് വാക്കുകളിലാണ്. പുത്രനെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് ഞാൻ സത്യമായിട്ട് അറിയുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കായി വീണ്ടെടുപ്പിനായി ദൈവം തന്റെ മകനെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ള വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം. മറ്റൊരു കാര്യം നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് നീ എന്നെ അയച്ചു എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതെത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഒരു സത്യം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് ഞാൻ സത്യമായിട്ട് അറിയുന്നു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ഞാനത് അറിയുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്യുവാൻ കാരണമായത് ദൈവവചനം പറയാണ്, ആ വചനം ഞാൻ കൈക്കൊണ്ടത് കൊണ്ടാണ്. പുത്രൻ പറഞ്ഞത് ഞാൻ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, നാം എന്തുമാത്രം വചനം കേൾക്കുന്നവരാണ്! കേൾക്കുക എന്നല്ല, പഠിക്കുക എന്നല്ല, നാം വചനം കൈക്കൊള്ളുന്നവരാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവവചനം നാം കൈക്കൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് അനേകർക്ക്
കഴിയാതെ പോകുന്ന ഒരു ദുഃഖ സത്യം കേട്ട് മറക്കുന്നവരായിട്ട് കേട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവരായിട്ട് തീരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീക ജീവിതത്തിന്റെ അനുഗ്രഹമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകാൻ നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, യാതൊരു തർക്കവുമില്ല, നാം വചനം കൈക്കൊള്ളുന്നവരാകണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നതായ സത്യമാണ്. ഇന്ന് രാവിലെ കർത്താവ് നമ്മെ വളരെ സഹായിക്കുമാറാകട്ടെ. അല്പം മുമ്പ് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ചെറിയാൻ സാർ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ വിശേഷാൽ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആ വാക്കുകളെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നുവെങ്കിൽ നാം തിരിച്ചറിയുന്ന എന്തെല്ലാം സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയും. നാം അല്പം മുമ്പ് ആവർത്തന പുസ്തകത്തിൽ നിന്ന് പ്രിയ കുഞ്ഞുമോൻ ശേഖരൻ വായിക്കുന്നുണ്ടായല്ലോ, നാം അത് എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുവാൻ, അതിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയാകുന്നെങ്കിൽ, അതല്ലേ ആത്മീക ജീവിതത്തിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂനതകളെ നമുക്ക് ഈ വിഷയത്തിൽ വാസ്തവമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിച്ചു പോയ ഒരു കാര്യം ഇതാണ്. നമ്മൾ ഈ ആളും തരവുമൊക്കെ നോക്കിയാണ് വചനം കൈക്കൊള്ളുക, വചനം കേൾക്കാൻ തന്നെ തയ്യാറാകുന്നത്. ദൈവത്തിന്റെ വചനത്തോട് നമുക്കുള്ള ബഹുമാനം, ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ വചനമായി കണ്ടുകൊണ്ട് അതിനോട് ഒരാദരവ് കാണിക്കുവാൻ നാം എത്രമാത്രം തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് വിശേഷാൽ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നു. ഈ നാളുകളിലെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയല്ലേ? കുടുംബജീവിതത്തിന്റെ പരാജയം പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം കാണാൻ കഴിയും. എന്താ പരാജയം? പരാജയത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, വചനം കൈക്കൊള്ളുവാൻ കുടുംബത്തിന് കഴിയാതെ പോകുന്നു. സഭകളുടെ കാര്യം നോക്കുക, സഭകളിൽ ആത്മീയ വർധനമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? വചന ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടല്ല, വചനമുണ്ട്, പക്ഷെ കൈക്കൊള്ളുന്നവർ, വചനത്തെ ഏറ്റെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു ഇരുണ്ട കാലയളവിന്റെ മധ്യത്തിൽ നാം ആയിരിക്കുകയാണ്. കർത്താവ് വിശേഷാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് ആരാണെന്നും കർത്താവിന്റെ ഉദ്ദേശം നമ്മിൽ നിവർത്തിക്കേണ്ടത് എന്താണെന്നും ഞാനും നിങ്ങളും തിരിച്ചറിയണമെങ്കിൽ നാം ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടേ മതിയാകുള്ളൂ. ഈ പറയുന്ന താല്പര്യം ഒന്ന് മാത്രമാണ്, ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന ഉപാധി മുഖാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ മാത്രമാണ് ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദകരമാക്കി തീർക്കുവാനാണ് നാം താല്പര്യപ്പെടുന്നതെങ്കിൽ നാം ഈ തിരുവെഴുത്ത് കൈക്കൊണ്ടേ മതിയാകുള്ളൂ. നാം കേൾക്കുന്നവരായിട്ട് മാത്രമായി ആയിരിക്കാൻ പാടില്ല, നാം വചനം ഏറ്റെടുക്കുന്നവരായിട്ട് തീരുവാൻ കർത്താവ് നമ്മെ വിശേഷമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യമായി ഞാൻ നോട്ട് ചെയ്തത് 10-ാമത്തെ വാക്യമാണ്. പുത്രൻ പിതാവിനോട് പറയുന്ന മറ്റൊരു കാര്യം. നാം 8-ാം വാക്യത്തിൽ വായിച്ചത് 1-ാമത്തെ കാര്യമാണ്, അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്: പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിന്റെ മക്കൾ, അഥവാ നീ തന്നിട്ടുള്ളവർ വചനം കൈക്കൊള്ളുന്നവരാണ്. അതുപോലെ തന്നെ പ്രാധാന്യതയോടുകൂടെ പുത്രൻ പിതാവിനോട് പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ: എന്റേത് എല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ആ പ്രയോഗം കഴിഞ്ഞ പല ദിവസങ്ങളായി ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ആ വാക്ക് ശ്രദ്ധിച്ചോ, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ട്. അവർ കാണുകയും അറിയുകയും ചെയ്തു, കർത്താവിനോട് കൂടെ അവർ നടക്കുന്നു. പുത്രൻ പിതാവിനോട് പറയുകയാണ്, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ഹൃദയത്തിന്റെ താല്പര്യം എത്ര വലുതാണ്! നമുക്കറിയാം, കർത്താവ് ആയിരിക്കുന്നത് കൊണ്ട്, ദൈവം ആയിരിക്കുന്നത് കൊണ്ട് തന്റെ മഹത്വം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട്,
ആ മഹത്വം അവൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ഇതൊന്ന് മാത്രമാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്റെ വചനം കൈക്കൊള്ളുന്നത് കൊണ്ട് അവർ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമുക്ക് നമ്മോട് ഒരു ചോദ്യം ചോദിക്കാം. എന്റെ ജീവിതം കൊണ്ട്, എന്റെ ശുശ്രൂഷ കൊണ്ട് ഞാൻ ആയിരിക്കുന്ന ഈ ഈ അനുഭവങ്ങൾ അവസ്ഥകളൊക്കെ കൊണ്ട് ദൈവത്തിന്റെ നാമം എത്രമാത്രം മഹത്വപ്പെടുത്തുന്നുണ്ട്, നമ്മൾ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് പഴയ നിയമത്തിലെ ഒരു വാക്യം കടന്നു വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് എടുക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. 63-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സന്മുഖദൂതൻ അവനെ രക്ഷിച്ചു, അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. തന്റെ ജനത്തെ ഇസ്രായേലിനെ നടത്തി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തന്റെ ജനത്തെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി, അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ മതി, അവരെ സ്നേഹി ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ മതി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അവിടെ ഉപയോഗിച്ച ആ വാക്ക് കണ്ടോ? അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്തിനാ അവരെ ചുമന്നുകൊണ്ട് നടന്നത്? ഞാൻ ചോദിച്ചൊരു ചോദ്യമാണത് ദൈവത്തോട്. ഈ വലിയ ജനസമൂഹത്തെ തന്റെ രക്തത്താൽ അല്ലെങ്കിൽ തന്റെ തന്റെ വാഗ്ദത്ത സന്ധിയാൽ വീണ്ടെടുത്ത ഈ ജനതയെ എന്തിനാണ് ചുമന്നുകൊണ്ട് നടന്നത്? 12-ാമത്തെ വാക്യം നോക്കാമോ? തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്ക് ചെല്ലുമാറാക്കി. അടുത്ത വാക്ക് നോക്കി, തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന്. ദൈവത്തിനൊരു ശാശ്വത നാമമില്ലേ? ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് തന്നെ ശാശ്വത നാമമല്ലേ? നിത്യതയോളം നിൽക്കുന്ന, എന്ന് വെച്ചാൽ അവസാനമില്ലാത്ത, ഉറപ്പേറിയ, മാറ്റാൻ കഴിയാത്തതായ ഒരു ശാശ്വത നാമം, അത് ദൈവത്തിനുണ്ടല്ലോ. ദൈവം ശാശ്വതവാസിയാണല്ലോ, അവൻ പരിശുദ്ധൻ എന്ന നാമമുള്ളവനാണല്ലോ. എന്നാൽ തന്റെ ജനത്തോളം എന്നത് ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് തന്റെ ജനത്തെ ചുമന്നുകൊണ്ട് നടന്നു. ഒരു വാക്കോടെ 14-ാമത്തെ വാക്യം, 63-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യം. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നീ നിന്റെ ജനത്തെ നടത്തി. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം നടത്തുന്നെങ്കിൽ ആ നടത്തത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. നിന്റെ ജനത്തെ നടത്തുന്നതിന്റെ പിന്നിൽ തനിക്കൊരു മഹത്വമുള്ള നാമം ഉണ്ടാക്കേണ്ടതിന്. നാം വായിച്ചത് എങ്ങനെയാണ്? എന്റേത് എല്ലാം നിന്റേതും, നിന്റേത് എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഞാൻ ദൈവമുമ്പാകെ കടന്നു വന്ന് എന്റെ ഹൃദയത്തെ ദൈവമുമ്പാകെ തുറക്കുമ്പോൾ, ഹൃദയം തുറന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം അല്പം മുമ്പ് ദൈവത്തെ ആരാധിച്ചു, നമുക്ക് ചോദിക്കാം, നമ്മുടെ ആരാധന കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നാം പറഞ്ഞ വാക്കുകൾ കൊണ്ട് ദൈവത്തിന്റെ നാമം എത്രമാത്രം മഹത്വപ്പെട്ടു.
പ്രിയ ഗോൺലി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വളരെ നിഷ്കളങ്കമായ ചില വാക്കുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തോട് ഹൃദയങ്ങൾ തുറക്കുന്നതിന് വാക്കുകളുടെ കസർത്തുകളോ അതിന്റെ കാഠിന്യമോ സാമർഥ്യമോ ഒന്നും ആവശ്യമില്ല. നിഷ്കളങ്കമായ വാക്കുകൾ, ആ വാക്കുകൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്ക് പറയുന്നത് നമ്മുടെ പാഠവം കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നാം പറയുന്ന നിസാരമായ അല്ലെങ്കിൽ ലളിതമായ വാക്കുകൾ കൊണ്ട് പോലും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളൊന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ഈ വാക്കത്തെ കുറിച്ച് ഒത്തിരി കാര്യം കൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. ആ വാക്ക് തന്നെ ഈ മഹത്വപ്പെടുവാനുള്ള കാരണം തൊട്ടടുത്ത വാക്കുകൾ വായിക്കുന്നുണ്ട്. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പതിനൊന്നാമത്തെ വാക്യം നോക്കിയേ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരാ ലോകത്തിലിരിക്കുന്നു. എന്നുവെച്ചാൽ പുത്രൻ തന്നെ ശുശ്രൂഷ തീരുന്നു, അവസാനിപ്പിക്കുന്ന രംഗത്തിലേക്ക് വന്നിരിക്കുന്നു. അടുത്ത വാചകം, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യം, അവർ ആര്? കർത്താവ് തന്നിരിക്കുന്ന, പിതാവ് തന്നിരിക്കുന്ന ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുന്നത് അവർ ഒന്നാകുന്നതിന്റെ പിന്നിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഒന്നാകണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്നാകുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ? ഞാനും നിങ്ങളും ഞാനും നീയും ഒന്നാകുന്ന പോലെ അവർ ഒന്നാകേണ്ടതിന്. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ദൈവസനിൽ അടുത്തു വന്ന് ദൈവത്തിന് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, നാം വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. നാം പാടുന്നുണ്ടല്ലോ, ഏക പിതാവിന്റെ മക്കൾ നാം, ഏക ശരീരമായി നമ്മെ തീർത്തിരിക്കുന്നു. കോപത്തിന്റെ മക്കളായിരുന്നു നമ്മുടെ മേൽ, ദൈവകോപം മാറി നാം അനുസരിക്കുന്നവരായി തീർത്തത് നാം ഒന്നാകേണ്ടതിനാണ്. ഒന്നാകേണ്ടതിന്, ഹൃദയം കൊണ്ട് ഒന്നാകുന്ന അവസ്ഥ കർത്താവിൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, ഒരു ഉപദേശം എന്ന നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പറയുന്നത്, നാം ഒന്നാകുമ്പോൾ മാത്രമേ, നമ്മുടെ ഹൃദയങ്ങൾ ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുള്ളൂ. നമ്മിൽ ദൈവനാമം മഹത്വമെടുക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഈ ചിന്തയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുവാൻ ഇടയായി. ഞാൻ എന്നിലേക്ക് നോക്കി, ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു കാലയളവ്, ഒരു സമയം, സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഹൃദയങ്ങൾ ചേർന്ന് പോകുന്ന അനുഭവങ്ങൾ ഇന്ന് തുലോം കുറഞ്ഞു പോയിരിക്കുന്നു. കുടുംബജീവിതത്തിൽ തന്മ ചേരുന്ന അനുഭവങ്ങൾ പലരിലും പല കുടുംബങ്ങളിലും കാണാൻ കഴിയാത്ത വളരെ ഗൗരവമേറിയ ഒരു കാലയളവ്. മാത്രമോ സഭാജീവിതം ഒന്ന് എടുത്തു നോക്കുക. ഏതെല്ലാം സഭകളിൽ എന്തെല്ലാം, എത്രയോ ദൈവമക്കൾ, പക്ഷെ തമ്മിൽ ചേർന്നു പോകുന്ന അനുഭവം എവിടെയാ കാണാൻ കഴിയുന്നത്? അതുകൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുന്നില്ല, മഹത്വപ്പെടുന്നില്ല. ശുശ്രൂഷകളില്ലാഞ്ഞിട്ടല്ല, വലിയ വലിയ കൂട്ടങ്ങളില്ലാഞ്ഞിട്ടല്ല, സഭകളില്ലാഞ്ഞിട്ടല്ല, പ്രവർത്തനമില്ലാഞ്ഞിട്ടല്ല, പ്രസംഗമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൈവം വ്യക്തമായി ഇവിടെ പറഞ്ഞു. പുത്രൻ വെളിപ്പെടുത്തി, ഒന്നാകുമ്പോൾ ദൈവത്തിന് നാം മഹത്വം കൊടുക്കാൻ ഇടയായിത്തീരും. കർത്താവ് സ്ഥലം സഭയെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്കോടെ ഞാൻ പറയട്ടെ അവിടെ നിന്നുകൊണ്ട്. ശിഷ്യന്മാർ പലരാണ്, പല സാഹചര്യത്തിലുള്ളതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്, അവരുടെ ലക്ഷ്യത്തിൽ അവർ ഐക്യമുള്ളവരായിരുന്നു. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, നാം പലരാണ്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ലക്ഷ്യത്തിൽ, നമ്മുടെ മുമ്പിലുള്ളതാക്കുന്ന ലക്ഷ്യത്തിൽ എത്രമാത്രം ഐക്യത കൈവരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഐക്യമില്ല എങ്കിൽ സംഭവിക്കുന്നത് ക്രൈസ്തവ സാക്ഷ്യം, വിശ്വാസ സാക്ഷ്യം അത് തകർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. നമ്മെ ഐക്യമുള്ളവരാക്കി തീർക്കുവാൻ, നാം ഒന്നായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. കർത്താവ് പറഞ്ഞ വാക്കിന്റെ ഗൗരവം അത് തന്നെയാണ്, ഞാനും നീയും ഒന്നാകുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. എത്ര ഗൗരവമുള്ളതായ വാക്കുകൾ! കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു കാര്യം, അതിന്റെ 13-ാമത്തെ വാക്യം നോക്കാമോ? ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നോക്കുക, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം തന്റെ പുത്രനിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്തിനാണ്? എന്തിനാണ് നമ്മുടെ വായിച്ചത് എങ്ങനെയാണ്? എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. എന്റെ സന്തോഷം, കർത്താവ് പറഞ്ഞ വാക്ക് നോക്കുക, എന്റെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് ഞാൻ ഇത് സംസാരിച്ചിരിക്കുന്നു. 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നോക്കി, 15:11. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, നമ്മോട് സംസാരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരാണോ? ദൈവ വചനത്താൽ ദൈവത്തിൽ സന്തോഷിക്കുന്നവർ. പുത്രൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വളരെ ശ്രദ്ധേറിയതായ ഒരു കാര്യം, നമ്മൂന്നാമത്തെ കാര്യമായിട്ട് ഓർക്കുന്നത്. ഒന്ന്, നാം വായിച്ചത് എങ്ങനെയാണ്? 1-ാമത്തെ കാര്യമായി ദൈവാത്മാവ് പറയുന്നു, നാം വചനം കൈക്കൊള്ളുന്നവരാകണം. 2, നാം ദൈവത്തെ മഹത്വപ്പെടുന്നവരാകണം. പുത്രൻ പിതാവിനോട് പറയുകയാണ്, ദൈവം തന്നിരിക്കുന്ന വചനത്തിൽ നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരാകണം. ഇന്ന് നാം ദൈവമക്കളാണെങ്കിൽ പോലും നമ്മുടെ സന്തോഷം പല നിലകളിലേക്ക്, വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുന്ന ഒരു ഒരു വല്ലാത്ത കാലയളവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. മറ്റു പലതിൽ സന്തോഷം കണ്ടെത്തുവാൻ അധ്വാനിക്കുന്നവരാണ്, ശ്രമിക്കുന്നവരാണ്. എന്ന കർത്താവ് തന്റെ മക്കളെ പറ്റി ആഗ്രഹിക്കുന്നത്, അല്ല, തന്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർ എന്നിൽ, എന്റെ വചനം മുഖാന്തരം എന്നിൽ സന്തോഷിക്കുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഏതിലാണ് നമ്മുടെ സന്തോഷം? നമ്മുടെ സന്തോഷത്തിന്റെ ഫോക്കസ് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ ദൈവവചനത്താൽ ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ആ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്, ആ വാക്ക് വളരെ ഗൗരവമുള്ളതാണല്ലോ. സന്തോഷം പൂർണ്ണമാകേണ്ടതിന് വേണ്ടി തന്നിരിക്കുന്ന ഈ വചനം, ആ വചനത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കുന്നു? ശിഷ്യന്മാർ കർത്താവിന്റെ വചനം അംഗീകരിച്ചു, പക്ഷെ ലോകം അവരെ വെറുത്തു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ആ
ആ വാക്ക് നാം എടുത്തു വായിക്കുന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമ്മോട് ചോദിച്ചാലോ, ഈ ലോകം നമുക്ക് എത്രമാത്രം യോഗ്യം എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുന്നത്? ഞാൻ ഈ ലോകത്തിന്റെ വ്യവസ്ഥയെ സംബന്ധിച്ചോ ഈ ലോകത്തിന്റെ ധനപരമായിരിക്കുന്ന വളർച്ചയെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ ലോകം എനിക്ക് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ നിലപാട് എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കണം, എത്രമാത്രം വ്യത്യസ്തമായിരിക്കണം. കർത്താവ് വിശേഷാൽ നമ്മെ സഹായിക്കട്ടെ. പല വാക്കുകളിനോട് ചേർത്ത് ചിന്തിക്കുവാനായിട്ടുണ്ട്, പഠിക്കുവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് പഠിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. നാലാമതായി മറ്റൊരു കാര്യം, ഈ ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് നാം അധികം സമയമെടുത്ത് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിട്ടിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പതിനാലാമത്തെ വാക്യവും പതിനാറാമത്തെ വാക്യം നോക്കാമോ? പതിനാലാമത്തെ വാക്യം, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. പതിനാറാമത്തെ വാക്യം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് എത്രയോ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ ലൗകികന്മാരല്ല. ഞാൻ ഈ തിരുവെഴുത്ത് വായിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എന്നെ കുറിച്ച് കർത്താവ് അത് പറയുമോ? നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, നമ്മെ കുറിച്ച് കർത്താവ് ഇത് പറയുമോ? ധൈര്യമായിട്ട് പറയുമോ? അവൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഈ ലോകത്തിൻ്റെതൊന്നും അവനിൽ ഇല്ല, അവൻ ലൗകികനല്ല എന്ന് കർത്താവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുമോ? ഞാൻ എന്റെ ചോദ്യമാണ്, എന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്. കർത്താവിന്റെ എന്താ പറയണ്ടേ, ആ തീരുമാനം അല്ലെങ്കിൽ ആ ഉറപ്പ്, പ്രിയപ്പെട്ടവരെ, നമ്മെ കുറിച്ചോ നമ്മുടെ ജീവിതത്തെ കുറിച്ചോ ദൈവത്തിന് ആ നിലയിൽ പറയാനായിട്ട് കഴിയുമോ? അവർ ലൗകികന്മാരല്ല. അവർ ലോകത്തിലേക്ക് ദൈവം അവരെ ഈ ലോകത്തിൽ തന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. അത് കർത്താവ് എടുത്തു പറഞ്ഞു, ഞാൻ അവർക്ക് എന്റെ വചനം കൊടുത്തു, അവർ ലൗകികന്മാരല്ല. പഞ്ചാബ് നോക്കാം, ലോകം അവരെ പകച്ചു, ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു. ലോകം അവരെ പകച്ചു, അവരെ പകയ്ക്കുന്ന ലോകത്തിൽ നിന്ന് അവരെ, താഴോട്ട് വായിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ വായിക്കുന്നുണ്ട്. പതിനഞ്ചാമത്തെ വാക്യം നോക്കി, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവരെ മാറ്റുവാനല്ല ദൈവം താല്പര്യപ്പെടുന്നത്. ഈ ലോകത്തിൽ തന്നെ അവരെ ആക്കിയിരിക്കുന്നു, പക്ഷെ അവർ ലൗകികന്മാരല്ല. എത്രമാത്രം ചിന്തിക്കേണ്ടതായ ഒരു ഭാഗം. ഈ ലോകത്തിൽ തന്നെയാണ് അവരെ ആക്കിയിരിക്കുന്നത്, പക്ഷെ കർത്താവ് പറയുകയാണ് അവർ ലൗകികന്മാരല്ല. കാരണം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത് പിതാവേ നീ എനിക്ക് തന്ന വചനമാണ്, ഞാൻ അവർക്ക് കൊടുത്തു. ആ വചനം അവരിൽ വാസ്തവമായി ക്രിയ ചെയ്യുന്നത് കൊണ്ട് കർത്താവ് അവരെ അറിയാതെ വെറുതെ പറഞ്ഞതാണോ? അല്ല, കർത്താവ് ഹൃദയങ്ങളെയും അന്തരീന്ദ്രങ്ങളെയും നന്നായിട്ട് അറിയുന്ന കർത്താവാണ്. ആ കർത്താവ് പറയാണ്, ഞാൻ നീ എനിക്ക് തന്ന വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത് കൊണ്ട്, അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ ലൗകികന്മാരല്ല. നമ്മെ കുറിച്ചും അങ്ങനെ തന്നെ പറയുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകും. നാം ഈ ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതല്ലാതായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ള ഈ പ്രമാണം കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു പാട്ട് എഴുതിയിരുന്നു, കുറച്ച് നാൾ മുമ്പ്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു പാട്ടും കൂടെ എഴുതാൻ ദൈവം എന്നെ സഹായിച്ചു. പാട്ട് എഴുതേണ്ട ഒരു മത്സരമായിട്ട് കണ്ടതല്ല, പക്ഷേ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ അത് എഴുതാനിടയായി. ഞാൻ എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു വാചകം എഴുതി, നാം പകലിന്റെ മക്കളാം ദൈവജനം, പരനോടുകൂടെ ജീവിക്കുന്നു. പാരിലെ ജീവിതം തീർന്നിടുമ്പോൾ പരലോകം ചേർന്ന് നാം ആനന്ദിക്കും. എന്നെ നിങ്ങളെയും പകലിന്റെ മക്കളായിട്ട്, വെളിച്ചത്തിന്റെ മക്കളായിട്ട്, ആ വാക്കിവിടെ വരുന്നുണ്ട്, വെളിച്ചത്തിന്റെ മക്കളായിട്ട് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു. നാം ഇരുട്ടിലുള്ളവരല്ല, നാം ഇരുട്ടിലുള്ളവരല്ല. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
നാം അവനോട് കൂടെ ജീവിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നെങ്കിൽ ലൗകികന്മാരല്ലാതെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു മിനിറ്റൂടെ അഞ്ചാമതായി മറ്റൊരു കാര്യം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, സാക്ഷാൽ വിശുദ്ധീകരിക്ക അവനും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. കർത്താവ് കർത്താവിനെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യം, അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന്. എന്താ വാക്കിന്റെ അർത്ഥം എന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന കാര്യം ഇതാണ്, കർത്താവ് നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി തീർന്നു. കർത്താവ് നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി തീർന്നു. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, ആ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നെങ്കിൽ നാം എത്രമാത്രം ഗൗരവത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയോട് നാം അടുത്തു വരും. കർത്താവ് എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി, ഞാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്. ഇന്ന് രാവിലെ കർത്താവ് നമ്മെ വളരെ സഹായിക്കുമാറാകട്ടെ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ അദമ്യമായ താല്പര്യം, ഗൗരവമേറിയ താല്പര്യം, തന്റെ ഹൃദയത്തിന്റെ താല്പര്യം പുത്രനോട്, പിതാവ് പുത്രൻ പിതാവിനോട് പറയുന്ന ഈ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവഹിതപ്രകാരം ദൈവനാമൗതുതനായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മുടെ കൃപ ചെയ്യുമാറാകട്ടെ. വചനം കൈക്കൊള്ളുന്നവരായി, അവനെ മഹത്വപ്പെടുത്തുന്നവരായി, അവന്റെ വചനത്താൽ അവനിൽ സന്തോഷിക്കുന്നവരായി, ലൗകികന്മാരല്ലാതെ തനി ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരായിട്ട് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സർവാത്മന സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് യുവാക്കൾ നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടെ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ ലീവ് ചെയ്യുകയാണ്. കാരണം ഒന്ന് രണ്ട് പേരെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് വേണം ഹോളിലേക്ക് പോകാൻ. 10 മണിക്ക് മുമ്പ്, 9:30 മുമ്പ് ഹോളിൽ എത്തണം. വിശേഷാൽ ഞാൻ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തവരായി നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സർവാത്മന സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ്ലിയെ ചില നാളുകൾക്ക് ശേഷമാണ് ഈ നിലയിലെങ്കിലും കാണാൻ കഴിയുന്നത്. അതുപോലെ ഗോഡ്വിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിതാക്കന്മാരുടെ വഴിയിൽ നടന്ന് ദൈവത്തെ സേവിക്കുന്നവരായി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുന്നവരായി, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, കർത്താവിന്റെ സുവിശേഷം ആ ശബ്ദം ഏറ്റെടുക്കുന്നവരായി നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളോടും ദൈവം കരുണ കാണിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദി അറിയിക്കുന്നു. വളരെ നല്ല ഒരു സ്റ്റഡി ആയിരുന്നു, വളരെ പ്രയോജനപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എബി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്.